നമസ്കാരം. കോട്ടയം കാരിതാസ് ഹോസ്പിറ്റലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ കൂടെ ഇവിടുത്തെ കൺസൾട്ടന്റ് കാർഡിയോ തൊറാസിക് സർജനായ ഡോക്ടർ വിനീത വി നായർ ഉണ്ട്. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. ഇപ്പോൾ ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത് ഏതൊരാളും ലൈഫിൽ അറ്റ്ലീസ്റ്റ് കേട്ടിട്ടെങ്കിലും ഉള്ള ഒരു പ്രൊസീജിയറാണ്. എന്നിരുന്നാൽ തന്നെയും ഏതൊരു അടിയന്തര ഘട്ടത്തിലാണ് നമുക്ക് ഇന്നൊരു പേഷ്യൻറ്റിന് ബൈപ്പാസ് സർജറി കൂടിയേ തീരൂ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ സാധാരണ ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയും പെട്ടെന്ന് ഒരു കാർഡിയോളജി, ഒരു ആൻജിയോഗ്രാം ഫെസിലിറ്റി, കാത്ത് ലാബ് ഫെസിലിറ്റിയുള്ള ഒരു ആശുപത്രിയിലേക്ക് രോഗി എത്തിക്കുക, എന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എത്രയും വേഗം ചെയ്യുക, അല്ലെങ്കിൽ അതിന് സൗകര്യമില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ രക്തക്കട്ട അലിച്ചു കളയാനുള്ള ചികിത്സയെങ്കിലും. കാരണം ഓരോ മിനിറ്റ് നഷ്ടപ്പെടുമ്പോഴും ഓരോ പേശികളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ ആൻജിയോപ്ലാസ്റ്റി പോലെയുള്ള ഒരു ചികിത്സാ രീതിയാണ് കോമൺലി നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എന്നാലും വളരെ അപൂർവമായിട്ടെങ്കിലും ഒരു ഹൃദയാഘാതം വരുന്ന രോഗിക്ക് എമർജൻസി ആയിട്ട് അടിയന്തരമായിട്ട് നമുക്കൊരു ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നേക്കാം. അതിൽ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്കോ രക്തക്കുഴലുകളുടെ പ്രത്യേകതകളോ. രോഗിക്ക് റിക്കറൻ്റ് ആയിട്ട് വീണ്ടും വീണ്ടും നെഞ്ചുവേദന വന്നുകൊണ്ടേയിരിക്കുന്നു, രോഗിയുടെ രക്തസമ്മർദ്ദം, ഹൃദയമിടിപ്പ് എന്നിവ അപകടമായ നിരയിലേക്ക് താഴുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ആൻജിയോപ്ലാസ്റ്റി പറ്റാതെ വരുന്ന ഘട്ടങ്ങളിൽ നമുക്ക് അടിയന്തരമായിട്ട് ആ രോഗിക്ക് ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നേക്കാം. ഇനി മറ്റ് അവസരങ്ങൾ പറയുവാണെങ്കിൽ ഈ ഹൃദയാഘാതം കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ്, അതായത് ഹൃദയാഘാതം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഹാർട്ടിൻ്റെ മസിലുകളിലേക്ക്, പേശികളിലേക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരുമ്പോഴത്തേക്കാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. അപ്പോൾ ഏത് പേശികളിലേക്കുള്ള രക്തക്കുഴലുകളാണോ അടഞ്ഞു പോകുന്നത്, ആ പേശികൾക്ക് ഡാമേജ് സംഭവിച്ചതിന് ശേഷം ഹൃദയത്തിനുള്ളിലെ ഭിത്തികളിൽ വിള്ളൽ വരാം. അതായത് ഹൃദയത്തിൻ്റെ വലതുഭാഗവും ഇടതുഭാഗവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു മതിൽ പോയൊരു ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തിയിൽ വിള്ളൽ വരുന്ന അവസ്ഥ അഥവാ വെൻട്രിക്കുലാർ സെപ്റ്റൽ റപ്ചർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരവസരത്തിൽ രോഗിയുടെ ഈ പറയുന്ന പോലെ രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പുമൊക്കെ താഴ്ന്ന് രോഗിക്ക് പെട്ടെന്ന് ശ്വാസകോശത്തിൽ നീർക്കെട്ട് കൂടിയിട്ട് ഒരു വെന്റിലേറ്റർ സഹായം വേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഒരു അപകടം വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് രോഗിയെ രക്ഷിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ അവസരത്തിലും അടിയന്തരമായിട്ട് നമുക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നേക്കാം. പിന്നെ ഉള്ളത് ഈ പേശികൾ ഡാമേജ് ആയത് കാരണം ഹൃദയത്തിനുള്ളിലെ വാൽവ് പെട്ടെന്ന് ലീക്ക് ചെയ്ത് രക്തയോട്ടത്തിൻ്റെ ദിശ മാറിപ്പോകുമ്പോഴും ഇതുപോലെ ശ്വാസകോശത്തിൽ നീർക്കെട്ട് വന്നിട്ട് രോഗിയുടെ അവസ്ഥ അപകടമായ രീതിയിലേക്ക് പോകാം. ഇതിനേക്കാൾ ഏറെ അപകടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹൃദയപേശികൾ ഡാമേജ് ആയതിനു ശേഷം ദ്രവിച്ചു പോയിട്ട് അവിടെ പൊട്ടൽ വന്നിട്ട്, അതായത് ഹൃദയം റപ്ചർ ചെയ്യുക എന്ന് പറയും, കാർഡിയാക് റപ്ചർ എന്നാണ് ആ ഒരു സിറ്റുവേഷനിൽ പറയുന്നത്. അപ്പോൾ ഹൃദയം തകരുക എന്ന് പറയും, പൊട്ടുക എന്ന് പറയുന്നൊരു അവസ്ഥ വന്നിട്ട് ഹൃദയത്തിന് ചുറ്റും ഒരു ആവരണമുണ്ട്, നമ്മൾ പെരിക്കാർഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവരണത്തിനുള്ളിലേക്ക് രക്തം ഇരച്ച് ഇറങ്ങിയിട്ട് പെട്ടെന്ന് രോഗി കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു രോഗിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം പലപ്പോഴും രോഗി ആശുപത്രിയിൽ എത്തുന്ന വഴിയിൽ തന്നെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആശുപത്രിയിൽ വളരെ അപൂർവമായിട്ടെങ്കിലും ഇങ്ങനെ വരുന്നൊരു അവസരത്തിൽ രോഗിയെ ജീവനോടുകൂടി നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാനും നമുക്ക് ആ ഹൃദയത്തിൻ്റെ വിള്ളൽ തുന്നിച്ചേർത്ത് രോഗിയെ രക്ഷിക്കാനും കഴിഞ്ഞ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹൃദയാഘാതം മൂലമുള്ള കോംപ്ലിക്കേഷൻസുകൾ വരുമ്പോൾ അതിൽ ആൻജിയോപ്ലാസ്റ്റി മാത്രം മതിയാകാതെ വരും. ഈ രോഗികളെല്ലാം തന്നെ വളരെ മോശം അവസ്ഥയിലുള്ളവരായിരിക്കും. അപ്പോൾ അവരെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ബൈപ്പാസ് ശസ്ത്രക്രിയയിൽ നമ്മൾ രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് മാറ്റുന്നതിനോടൊപ്പം ഈ പറയുന്ന വിള്ളലുകൾ അടയ്ക്കുക, വാൽവിൻ്റെ ലീക്കിന് ഒരു പരിഹാരം ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടി വന്നു. അപ്പം ഒബ്വിയസ്ലി നമ്മൾ ഒരു ആൻജിയോപ്ലാസ്റ്റി എന്നതിൽ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല, ബൈപ്പാസ് എന്നത് തന്നെയാണ് ഒരു. ഈ അവസരങ്ങളിൽ നമുക്ക് രോഗിക്ക് തിരിച്ചൊരു ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അടിയന്തരമായ ശസ്ത്രക്രിയ മാത്രമേ ഒരു ഒരു മാർഗമായിട്ടുള്ളൂ. ഇപ്പം നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മാം ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. എന്നിരുന്നാൽ തന്നെയും ഇപ്പം നമ്മൾ ഏറ്റവും ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യനിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. എന്താണ് ഈ ആൻജിയോപ്ലാസ്റ്റിയും അല്ലെങ്കിൽ നമ്മൾ ഈ ബൈപ്പാസ് സർജറിയും എന്ന് പറയുന്നതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്? പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് ആൻജിയോപ്ലാസ്റ്റിയും ശസ്ത്രക്രിയയും തമ്മിലുള്ള വ്യത്യാസം. അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു രക്തക്കുഴലിൽ ഒരു രക്തക്കട്ട അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ബ്ലോക്ക് വരുന്നു. ആൻജിയോപ്ലാസ്റ്റിയിൽ നമ്മൾ ചെയ്യുന്നത് ഈ തടസ്സത്തിന് ഉള്ളിലൂടെ ഒരു കത്തീറ്റർ കടത്തിവിട്ട് ആ തടസ്സത്തിൻ്റെ ഭാഗത്തെ ബലൂൺ വെച്ച് വികസിപ്പിച്ചതിന് ശേഷം അവിടെ ഒരു സ്റ്റെൻറ്റ് അഥവാ ഒരു ലോഹത്തിൻ്റെ ഒരു ചുരുള്, അത് ഇപ്പോൾ ഇടുന്ന സ്റ്റെൻറ്റുകളൊക്കെ അകത്ത് മരുന്ന് കൂട്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ബ്ലോക്കുള്ള ഭാഗത്തിൻ്റെ ബ്ലോക്ക് മാറ്റുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്.
പക്ഷേ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബ്ലോക്കിനെ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഒരു റോഡ് ബ്ലോക്കായി പോവുകയാണെങ്കിൽ നമ്മളൊരു ബൈപ്പാസ് റോഡ്, ഒരു സമാന്തരമായ റോഡ് സൃഷ്ടിക്കുന്നത് പോലെ എവിടെയാണോ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉള്ളത് അതിന് മുന്നോട്ടുള്ള നല്ല രക്തക്കുഴലിലേക്ക്, നല്ല ഭാഗത്തേക്ക് മറ്റൊരു ഗ്രാഫ്റ്റ്, മറ്റൊരു രക്തക്കുഴൽ തുന്നിപ്പിടിപ്പിക്കുക. അതായത് ബ്ലോക്കിനെ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല, ബ്ലോക്കിനെ മറികടന്ന് രക്തത്തിന് പേശികളിലെത്താനുള്ള ഒരു സമാന്തര പാത സൃഷ്ടിക്കുകയാണ് നമ്മൾ ശസ്ത്രക്രിയയിലൂടെ ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി ആൻജിയോപ്ലാസ്റ്റിയും ശസ്ത്രക്രിയയും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ നമ്മളിപ്പം മാം പറഞ്ഞതുപോലെ തന്നെയാണെങ്കിൽ രക്തക്കുഴലുകൾ, അത് ഏതൊക്കെ രക്തക്കുഴലുകളാണ് പൊതുവെ നമ്മൾ ഈ ഒരു ബൈപ്പാസ് സർജറിക്ക് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ എടുക്കുന്നതാണോ? ഒരുപാട് പഠനങ്ങൾ പലതവണ ചെയ്തിട്ടും നമ്മുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് എടുക്കുന്ന രക്തക്കുഴലുകൾക്കാണ് ഏറ്റവും കൂടുതൽ ലോഞ്ചിവിറ്റി അഥവാ നല്ല റിസൾട്ട് കിട്ടുന്നത്. പലരും കൃത്രിമ രക്തക്കുഴലുകൾ വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഏതാനും മാസങ്ങൾക്കപ്പുറം അതൊന്നും നല്ല റിസൾട്ട് തരുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് രണ്ട് തരത്തിലുള്ള രക്തക്കുഴലുകൾ എടുക്കാം. അപ്പോൾ ഒന്ന് ആർട്ടീരിയൽ ഗ്രാഫ്റ്റ് എന്ന് പറയും, അതായത് ശുദ്ധ രക്തക്കുഴലുകളുടെ ഗ്രാഫ്റ്റ്. രണ്ടാമത്തേത് വീനസ് ഗ്രാഫ്റ്റ്. വീനസ് ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അശുദ്ധ രക്തക്കുഴൽ. ഇന്ന് ബൈപ്പാസ് ശസ്ത്രക്രിയ ലോകത്തെമ്പാടും നടക്കുന്നതിൽ ഒരു മെജോറിറ്റി, ഒരു 90% മേലിൽ ആൾക്കാർക്ക് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രക്തക്കുഴൽ എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ ഉള്ളിലെ ഇടത് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മാമറി ആർട്ടറി, ഇൻറ്റേണൽ മാമറി ആർട്ടറി എന്ന് പറയുന്ന ശുദ്ധ രക്തക്കുഴലിൻ്റെ ഗ്രാഫ്റ്റാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ സമയത്ത് തന്നെ നെഞ്ചിനുള്ളിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തക്കുഴലിലേക്ക് പിടിപ്പിക്കും. ഇനി മറ്റ് രക്തക്കുഴലുകളിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാലിൽ നിന്നെടുക്കുന്ന വെയിനാണ്. അപ്പോൾ നമുക്ക് ഒരു ബൈപ്പാസ് കഴിഞ്ഞ ഒരാളിനെ ആരെ നോക്കിയാലും നോക്കുമ്പോൾ കാലിലൊരു മുറിവ് കാണും. അപ്പോൾ എല്ലാവരും പറയും കാലിൽ നിന്ന് ഞരമ്പെടുത്താണ് ഹൃദയത്തിൽ വെച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അതൊരു വീനസ് ഗ്രാഫ്റ്റാണ്. പക്ഷേ വീനസ് ഗ്രാഫ്റ്റുകളുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു 10 വീനസ് ഗ്രാഫ്റ്റിൻ്റെ പേറ്റൻസി അഥവാ വീനസ് ഗ്രാഫ്റ്റ് നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ഒരു 60-75% ആൾക്കാരിൽ മാത്രമായിരിക്കും. ക്രമേണ വീനസ് ഗ്രാഫ്റ്റ് അടഞ്ഞു പോകുന്നൊരു പ്രതിഭാസം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് ഈ ആർട്ടീരിയൽ ഗ്രാഫ്റ്റുകൾ തന്നെ മറ്റ് ആർട്ടീരിയൽ ഉപയോഗിച്ചാൽ റിസൾട്ട് നല്ലതാകുമോ എന്നുള്ള പഠനത്തിൽ ഇപ്പം റീസെൻ്റായിട്ട് ഒരുപാട് ടോട്ടൽ ആർട്ടീരിയൽ റീവാസ്കുലറൈസേഷൻ, അതായത് എല്ലാ രക്തക്കുഴലുകളിലും ആർട്ടറി ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരു ബൈപ്പാസ് ചെയ്യുവാണെങ്കിൽ 10 കഴിഞ്ഞാലും 95% ആൾക്കാരിലും നല്ല റിസൾട്ട് ഉണ്ട് എന്നുള്ളത് സ്റ്റഡീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കയ്യിൽ നിന്നെടുക്കാം. നമ്മുടെ വലത്തേ കൈ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സാധാരണ ഇടത്തേ കൈ നിന്നാണ്. വലത്തേ കൈ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലെഫ്റ്റ് ഹാൻഡിൽ നമുക്ക് റേഡിയൽ ആർട്ടറി എന്ന് പറയുന്ന രക്തക്കുഴലെടുക്കാം. ഇനി നേരത്തെ പറഞ്ഞ് ഇടത് സൈഡിലെ ഇൻറ്റേണൽ മെമ്മറി ആർട്ടറി പോലെ നമുക്ക് നെഞ്ചിൻ്റെ വലത് ഭാഗത്തായിട്ട് റൈറ്റ് ഇൻറ്റേണൽ മെമ്മറി ആർട്ടറി ഉണ്ട്. അപ്പോൾ റേഡിയൽ ആർട്ടറിയും റൈറ്റ് ഇൻറ്റേണൽ മെമ്മറി ആർട്ടറിയുമാണ് ഈ ആർട്ടറികളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപൂർവമായിട്ടെങ്കിലും വയറ്റിനുള്ളിലെ രക്തക്കുഴലുകളും ഇതുപോലെ ബൈപ്പാസിനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോഴത്തെ ഒരു ഇൻ്റർനാഷണൽ റെക്കമെൻഡേഷൻ അനുസരിച്ച് 60 താഴെയുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ടോട്ടൽ ആർട്ടീരിയൽ റീവാസ്കുലറൈസേഷൻ, അതായത് എല്ലാ രക്തക്കുഴലിലെ ബ്ലോക്കുകളും ശുദ്ധ രക്തക്കുഴലിൽ വെച്ച് ബൈപ്പാസ് ചെയ്യുവാണെങ്കിൽ അവരുടെ ലോങ് ടേം റിസൾട്ട് നല്ലതായിരിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നതും റെക്കമെൻഡേഷനായിട്ട് വന്നേക്കുന്നു. പക്ഷേ ഇത് ഓരോ ആൾക്കാരുടെ, രോഗികളുടെ സിറ്റുവേഷൻ, പ്രമേഹത്തിൻ്റെ അവസ്ഥ എന്നിവ അനുസരിച്ച് മാറിയും തിരിഞ്ഞുമിരിക്കും. പക്ഷേ എപ്പോഴും ആർട്ടീരിയൽ ഗ്രാഫ്റ്റിന് തന്നെയാണ് വെയിനിനേക്കാളും നല്ലൊരു പേറ്റൻസി ഉള്ളത്. എന്തായാലും നമ്മുടെ മെഡിക്കൽ മേഖലയിൽ വന്നിട്ടുള്ള അഡ്വാൻസ്മെൻറ്റുകളിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ പലപ്പോഴും പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു പോസ്റ്റ് ഹോസ്പിറ്റൽ പീരീഡ് എന്നല്ല, ഒരു ലോങ് ലൈഫ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പൊതുവെ ശ്രദ്ധിക്കേണ്ടത്? ഒരു ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ വേണ്ടി വന്നാൽ ലൈഫ് അവസാനിച്ചു അല്ലെങ്കിൽ ഇനി എനിക്കൊരിക്കലും പഴയ പോലെ ആക്റ്റീവ് ആകാൻ പറ്റത്തില്ല എന്ന് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ കോമൺ ആൾക്കാരുടെ ഇടയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറ്റേതൊരു ചികിത്സാ രീതിയും പോലെ മറ്റേതൊരു ശസ്ത്രക്രിയയും പോലെ നമുക്ക് നമ്മുടെ ആക്റ്റീവായിട്ടുള്ള ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നതാണ് ഈ ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം വളരെ താഴ്ന്ന ആൾക്കാരും മറ്റൊരുപാട് അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ ഒരു ക്വാളിറ്റി ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കാം. അതർവൈസ് ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടൊരു 3-6 തന്നെ നമ്മൾ ഈ ഒരു ഹൃദയത്തിൻ്റെ ഒരു പ്രോബ്ലം വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അത്രയും ആക്റ്റീവായിട്ടുള്ളൊരു ലൈഫിലേക്ക് നമുക്ക് തിരിച്ചെത്താം. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് ആദ്യം ഹൃദ്രോഗം വന്നത്. അപ്പോൾ ഹൃദയത്തിലെ രക്തക്കുഴലുകളുടെ ബ്ലോക്ക് വരാനായിട്ട് പല കാരണങ്ങളുണ്ടായിരുന്നിരിക്കാം. പ്രമേഹം ഉണ്ടായിരുന്നിരിക്കാം, അമിത രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നിരിക്കാം, കൊഴുപ്പിൻ്റെ അളവ് കൂടുതലായിരുന്നിരിക്കാം, അമിത വണ്ണം ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതശൈലി തെറ്റായിരുന്നിരിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായ ഒരുപാട് കാരണങ്ങൾ നമുക്ക് ഹൃദ്രോഗം വരാനുണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു സമാന്തര പാത, മറ്റൊരു രക്തക്കുഴൽ പിടിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് നേരത്തെ വന്ന രോഗം പുതിയ രക്തക്കുഴലുകളിൽ വന്നുകൂടാ എന്നില്ല.
അപ്പോൾ നേരത്തെ വന്ന രോഗം വീണ്ടും വരാം. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രമേഹമുള്ളവർ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഒരു ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റിനെ കണ്ട് പ്രമേഹം കൺട്രോൾ ചെയ്യണം. രക്തസമ്മർദ്ദം ഒരു നോർമൽ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. കൊഴുപ്പ് കുറയ്ക്കാനുള്ള മരുന്നുകളും അതോടൊപ്പം ഭക്ഷണ ക്രമീകരണവും വ്യായാമവും കൃത്യമായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അമിതവണ്ണമുള്ളവർ ശരിയായ ശരീരഭാരം നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് നമുക്കൊരു ലോങ് ടേം റിസൾട്ട് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി. ഇപ്പം ശസ്ത്രക്രിയ കഴിയുമ്പം ഡെഫിനറ്റ്ലി ഇതൊരു ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ, എല്ലാ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണ്, എന്നാലും ഹൃദയത്തിന് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ മറ്റെല്ലാ അവയവങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള വേദനകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. തോൾ വേദന, പുറകു വേദന, അങ്ങനെ എല്ലാം ഉണ്ടാകും. പക്ഷേ കൃത്യമായ ഫിസിയോതെറാപ്പിയിലൂടെ ശാരീരിക അസ്വസ്ഥതകളെല്ലാം മാറി നമുക്കൊരു നോർമൽ ഫിസിക്കൽ ഹെൽത്തിലേക്ക് എത്താൻ പറ്റും. പിന്നെയുള്ളത് ഡയറ്റ്. ഡയറ്റും ന്യൂട്രീഷനും ഹൃദയരോഗത്തിൻ്റെ ഒരു ഇനി വരാതിരിക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഫിസിയോതെറാപ്പി, ഡയറ്റ്, പിന്നെ ഈ റിസ്ക് ഫാക്ടർ മോഡിഫിക്കേഷൻ, ഈ മൂന്ന് കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധയും പിന്നെയുള്ളത് മരുന്നുകൾ. ചില ഒരു രണ്ട് മൂന്ന് ഇനം മരുന്നുകളെങ്കിലും നമ്മൾ എല്ലാവരും ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ആൾക്കാർക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. അത് കൃത്യമായി കഴിക്കുക. കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തുക. അപ്പം തുടക്കത്തിൽ ഒരു രണ്ടാഴ്ച, ഒരു മാസം, മൂന്ന് മാസം അങ്ങനെ കഴിഞ്ഞതിന് ശേഷം സാധാരണ വർഷത്തിൽ ഒരിക്കലാണ് നമ്മൾ ഈ രോഗികളെ ചെക്കപ്പിന് വിളിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഷുഗർ ചെക്ക് ചെയ്യുക, കൊളസ്ട്രോളിൻ്റെ അളവ് ചെക്ക് ചെയ്യുക, ബി പി കൃത്യമായ ഇടവേളകളിൽ നോക്കുക, ഡോക്ടറെ കണ്ടിട്ട് ഇ സി ജി, എക്കോ എന്നീ പരിശോധനകൾ കൃത്യമായ ഇടവേളകൾ ചെയ്യിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു നോർമൽ ലൈഫ് നമുക്ക്, ശസ്ത്രക്രിയ കഴിഞ്ഞാലും നമുക്കൊരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ എൻഡല്ല, ഇറ്റ്സ് ദ സ്റ്റാർട്ട് ഓഫ് എ ന്യൂ ബിഗിനിങ് ആണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് അറ്റ്ലീസ്റ്റ് ബൈപ്പാസ് എന്നൊരു ഇതിൽ കൂടെ കടന്നുപോയ എല്ലാവർക്കും അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സും വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് മാം കൊടുത്തത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.